ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു അടിപൊളി ഡ്രിങ്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു കിഡ്ഡിലൻ ജ്യൂസാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് റെസിപ്പിയാണിത്. അതുപോലെ തന്നെ നമുക്ക് ഇതെല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പാണ് വേണ്ടത്. ഞാനിതൊരു 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരു 3-4 മണിക്കൂർ കുതിർത്ത് കഴുകി വെച്ചിട്ടുള്ള ഈ ഗോതമ്പ് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ അരച്ചെടുത്തിട്ടുള്ള ഗോതമ്പ് നമുക്ക് അരിപ്പയിലിട്ട് നന്നായി അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഗോതമ്പ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്ത് ഇതൊന്ന് നന്നായി കുറുക്കിയെടുത്താൽ മതി. ഇനി ഈ ഗോതമ്പ് കുറുക്കിയെടുക്കാനായിട്ട് അടിക്കട്ടിയുള്ള ഒരു പാത്രം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അടുത്തത് നമ്മൾ ഇതിലേക്ക് 1 കപ്പ് പശുവും പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക, ആ മധുരത്തിൻ്റെ ബാലൻസ് ഒക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ചേർക്കാനുള്ളത്. ഇനി ഇതൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് യോജിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുന്നുള്ളൂ. ഇനി 1 മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. ഇതൊക്കെ ഒന്ന് മിക്സായി കഴിഞ്ഞാൽ ഈ ഒരു ലൂസിൽ വേണം നമുക്കിത് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് എത്ര കപ്പാണോ ഗോതമ്പ് അരച്ചിട്ട് കിട്ടുന്നത് ആ അളവിൽ തന്നെയാണ് നമുക്ക് പശുവും പാലും തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ എല്ലാം 1 കപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം ഇതൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് നന്നായി ചൂടാറിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായി തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ആവശ്യത്തിന് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തതായി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുക. നന്നായി തണുപ്പിച്ചെടുത്തിട്ടുള്ള പാല് വേണം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ അതെ ഇതേപോലെ ലൂസിൽ വേണം നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ഇതിലേക്ക് ഇനി ബ്ലാക്ക് ഗസ്ഗസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.